ഹലോ എവരിബഡി, ഇന്നെൻ്റെ കൂടെ റിയ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂർ, അവിടെ BA SLP എന്ന് പറയുന്ന കോഴ്സിന് പഠിക്കുന്ന കുട്ടിയാണ്. 2023 ഐസ് ടെസ്റ്റ് എഴുതി ക്രാക്ക് ചെയ്ത് ജോയിൻ ചെയ്തതാണ്. ഇന്ന് എന്നെ കാണാൻ വന്നതാണ്. നിങ്ങൾക്ക് റിയയെ കാണാം, കേൾക്കാം. ഞാൻ 2 വർഷം യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ ഐഷിനെ കുറിച്ച് അറിയുന്നത് ഐഷൻ ടെസ്റ്റിനെ കുറിച്ചൊക്കെ അറിയുന്നത് യൂണിവേഴ്സലിലാണ്. യൂണിഫെസ്റ്റിന് വിളിച്ചിരുന്നു, പക്ഷെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, എക്സാം ആയതുകൊണ്ട്. ഞാൻ PF സാറെ കാണാൻ വേണ്ടി എത്തിയതാണ്. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന കോഴ്സ് ഞാൻ പഠിക്കുന്നത്. ഇതിന് 2 ഭാഗങ്ങളാണ്, ഒന്ന് ഓഡിയോളജി, പിന്നെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. അത് ഓട്ടിസം, ഡൗൺ സിൻഡ്രം പോലുള്ള കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ വരുമ്പോൾ അതിൽ അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനാണ് ഈ സ്പീച്ച് ലാംഗ്വേജ്. പിന്നെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് പോലുള്ള ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാർക്ക് ഹിയറിംഗ് എയ്ഡ് അതുപോലുള്ള മെഷീൻസ് യൂസ് ചെയ്താണ് ഓഡിയോളജി. ഈ ഐഷിനെ കുറിച്ച് അറിയുന്നത് ഐഷിലേക്കുള്ള എൻട്രൻസിനൊക്കെ യൂണിവേഴ്സലിൽ വന്നതിന് ശേഷമാണ് ഈ കോഴ്സൊക്കെ അറിയുന്നത്. യൂണിവേഴ്സലിൽ വന്നതിൽ ഒരിക്കലും എനിക്ക് ഈ കോഴ്സിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. MBBS എഞ്ചിനീയറിംഗ് ഉപരി ഒരുപാടധികം കോഴ്സുകളുണ്ടെന്നും ഒരുപാട് എൻട്രൻസുകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ കുറേ എൻട്രൻസുകളെ പറിച്ച് പറഞ്ഞുതരും. എല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ഞാൻ 10th കഴിഞ്ഞാണ് യൂണിവേഴ്സലിക്ക് വരുന്നത്. യൂണിവേഴ്സലിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ തരുന്നൊരു സ്റ്റഡി ഹാളും, പിന്നെ നല്ല വാർഡൻസും നല്ല സപ്പോർട്ടീവ് ആ സ്റ്റുഡൻസും ഉണ്ട്. യൂണിവേഴ്സലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ അമേസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഗുഡ് ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസ്. ഞാൻ വന്നതിൻ്റെ യൂണിവേഴ്സലിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഇൻഫ്രാസ്ട്രക്ചർ ആയാലും, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റുഡിയോ ആയാലും, എല്ലാത്തിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ട്. 10th കഴിഞ്ഞിട്ട് ഒരു നല്ല കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക യൂണിവേഴ്സലിൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. നല്ലൊരു കരിയർ മോഡലിനും അക്കാഡമിക്സിനൊക്കെ യൂണിവേഴ്സലിൽ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ വന്നതിന് ശേഷമാണ് എൻ്റെ കസിൻസിന് ഞാൻ യൂണിവേഴ്സലിൽ ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും കണ്ടിട്ട് തന്നെയാണ് അവർക്കും ഞാൻ യൂണിവേഴ്സലിൽ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ 10th, 11th, 12th എക്സാമൊക്കെ മാർച്ചിൽ നടക്കാൻ പോവുകയാണ്. അവർ ഇനിയൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ നല്ലൊരു കരിയറോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.